സ്നേഹം, ശക്തി, ക്ഷമ എന്നിങ്ങനെ ചില ഗുണങ്ങൾ നല്ലതാണെന്നും കാമം, ക്രോധം, മോഹം, അഹങ്കാരം എന്നിങ്ങനെ ചിലതെല്ലാം മോശമായ വികാരങ്ങളാണെന്നും തീരുമാനിക്കപ്പെട്ടത് എങ്ങനെയാണ്? എന്തടിസ്ഥാനത്തിലാണ് സത്സ്വഭാവമെന്നും ദുസ്വഭാവമെന്നും സ്വഭാവങ്ങളെ തരംതിരിച്ചിട്ടുള്ളത്? ഇത്തരത്തിൽ നന്മതിന്മകളെക്കുറിച്ച് വ്യാഖ്യാനങ്ങൾ നൽകിയ മനീഷികൾ കാലാകാലങ്ങളായി സമൂഹത്തിലെ പ്രസക്തരായ വ്യക്തികളെ നിരീക്ഷണം നടത്തിയവരാണ്. രാജാക്കന്മാരെയും പണ്ഡിതന്മാരെയും വീരയോദ്ധാക്കളെയും കലാകാരന്മാരെയും എല്ലാം അവർ നിരീക്ഷണം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവരിൽ ഏത് ഗുണമുള്ളവരാണ് നാശത്തിലേക്ക് പതിച്ചത്, ഏത് ഗുണമുള്ളവരാണ് ഉയർച്ചകൾ കീഴടക്കിയത്, ഇതെല്ലാം കണ്ടറിഞ്ഞ ശേഷമാണ് മനീഷികൾ നമുക്ക് ആർജിക്കേണ്ടത് എന്താണെന്നും വർജിക്കേണ്ടത് എന്താണെന്നുമുള്ള ശീലങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ സമ്മാനിച്ചത്. ഇത്തരത്തിൽ അനുഭവങ്ങളിലൂടെ നൽകപ്പെട്ട പാഠങ്ങൾ സത്യം തന്നെയായിരിക്കും. ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും നമ്മൾ സ്വയം അനുഭവിച്ച് മനസ്സിലാക്കുക എന്നത് സാധ്യമല്ലാത്ത കാര്യമാണ്. ഉദാഹരണത്തിന്, ആരെങ്കിലും അഗ്നിക്കിരയായി മരണപ്പെടുന്നത് കാണുമ്പോൾ നമ്മൾ അഗ്നിയുടെ അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുവാൻ ഓരോരുത്തർക്കും അഗ്നിബാധ ഏൽക്കേണ്ട ആവശ്യമേയില്ല. അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ സദ്ഗുണങ്ങളും ദുർഗുണങ്ങളും. മനുഷ്യന്റെ പതനവും വളർച്ചയും കണ്ട മനീഷികൾ വിധിയെഴുതിയ നന്മതിന്മകളുടെ നിർവചനങ്ങളെ നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. അവയെല്ലാം സത്യം തന്നെയായിരിക്കും. ചിന്തനം ചെയ്തു നോക്കൂ. Thank you.